നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്നൊരു ചെറിയ ന്യൂസാണ്. ചെറുതല്ല, വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു ന്യൂസാണ്. ഒരുപാട് തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, വളരെ സൂക്ഷിക്കുക. കഴിഞ്ഞ ദിവസം എനിക്ക് SBIയുടെ പേരിൽ ഒരു മെസ്സേജ് കിട്ടി, നിങ്ങളുടെ KYC പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആകുമെന്ന് കരുതിയിട്ട് നല്ലൊരു ലിങ്ക് അതിൽ കൊടുത്തിട്ടുണ്ട്, നീല കളറിൽ. ഒബ്വിയസ്ലി എന്താ ചെയ്യുക, എല്ലാവരും ചെയ്യണ പോലെ ഞാനും അതിൽ ക്ലിക്ക് ചെയ്തു. അത് നേരെ SBIയുടെ സൈറ്റിലേക്ക് പോയി, കറക്റ്റായിട്ട് SBIയുടെ ഓൺലൈൻ സൈറ്റ്. എനിക്കിത് അറിയായിരുന്നു തട്ടിപ്പാണെന്നുള്ളത്. ഞാനൊന്ന് പോയി നോക്കിയതാ, ഇതിലെന്തെങ്കിലും വിവരങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ ഒരു കാര്യമില്ല, നമ്മുടെ അക്കൗണ്ടിലൊന്നും പൈസ ഇല്ലല്ലോ, മിനിമം ബാലൻസ് പോലും ഇല്ല. പക്ഷേ പലർക്കും ഇതിലൂടെ അക്കടി പറ്റുന്നുണ്ട്. ഞാൻ ഉടൻ തന്നെ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ SBIയിലുണ്ട്, അവർ രണ്ടാൾക്ക് ഞാൻ മെസ്സേജ് ഇട്ടു തട്ടിപ്പല്ലേ എന്ന് ചോദിച്ചിട്ട്. ഉടനെ വന്ന മറുപടി, ഒരിക്കലും ബാങ്ക് ഒരു SMSലൂടെയൊന്നും KYC അപ്ഡേറ്റ് ചെയ്യാൻ പറയില്ല എന്നതാണ്. പ്രിയപ്പെട്ടവരെ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ എൻ്റെ സുഹൃത്തിനും ഇതുപോലെ വന്നു. ആള് പക്ഷെ അതിന് നല്ല മറുപടി കൊടുത്തു. ദാ ഇങ്ങനെ കൊടുത്തത്, നിങ്ങളുടെ അക്കൗണ്ട് പെട്ടെന്ന് ബ്ലോക്ക് ആകും, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണം KYC എന്നൊക്കെ പറഞ്ഞാണ് ആൾക്കും മെസ്സേജ് വന്നത്. ആള് പക്ഷെ അപ്പം തന്നെ റിപ്ലൈ കൊടുത്തു, ആ അതെയോ, ഞാനിത് ബ്ലോക്ക് ചെയ്യണം വിചാരിച്ചിരിക്കുകയാണ്, നിങ്ങൾ എന്നെ ഒന്ന് ബ്ലോക്ക് ഇത് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് എനിക്ക് വന്ന SMSലുള്ള നമ്പറിൽ വിളിച്ചു. വിശ്വസിക്കില്ല, ഒരു 30-35 തവണ കണ്ടിന്യൂസ് റിങ് ചെയ്ത ശേഷമാണ് അവൻ എടുത്തത്. ക്യാ ക്യൂ എന്നൊക്കെ പറഞ്ഞു. നമുക്കാണെങ്കിൽ ആവശ്യ സമയത്ത് മറ്റുള്ള ഭാഷകളൊന്നും അവൻ തുമ്പത്തും വരില്ല എന്നേ. ഞാൻ എന്നിട്ട് ഒരുവിധം ചോദിച്ചു, ആർ യു ഇൻ SBI ഓഫീസർ, ഷോ മീ യുവർ ID എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവൻ ക്യാ ഹാ ഹൂം എന്നൊക്കെ പറഞ്ഞു. പിന്നെ നിർത്താതെ അറിയാവുന്ന നല്ല ചുരുളി അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. ആ ഫോൺ കട്ട് ചെയ്തു. അതാ ഞാനിവിടെ കാണിച്ചുള്ള SMS ആണ് കേട്ടോ, ഈ നമ്പറാണ്. ഇതേപോലെ ഇന്നലെ പേപ്പറിലൊരു ന്യൂസ് കണ്ടു. പ്രിയപ്പെട്ട ഉപഭോക്താവെ, ബിൽ തുക നിങ്ങൾ ഫുൾ അടയ്ക്കാത്തതിനാൽ ഇന്ന് രാത്രി 9:00 നിങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കും, ഇല്ലെങ്കിൽ ഉടനെ കോൺടാക്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടണമെന്നും തുക അടയ്ക്കണമെന്നും പറഞ്ഞിട്ട് മൊബൈൽ നമ്പറും കയ്യിൽ വെച്ചിട്ടുണ്ടാകും. ഇപ്പോൾ എല്ലാവരും ഗൂഗിൾ പേയിലൂടെയും അങ്ങനെയുള്ള കുറേ ഓൺലൈൻ വഴിയായിരിക്കാം KYC ബില്ലൊക്കെ അടയ്ക്കുന്നതല്ലേ. ഞാനൊക്കെ അങ്ങനെയാണ്. അപ്പം ഇത് നമ്മളെന്ത് ചെയ്യും, ഇത് കേട്ട പാടെ നമ്മൾ അടച്ചതാണല്ലോ എന്ന് ഓർക്കും. മാത്രമല്ല, ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ എമൗണ്ട് എന്തെങ്കിലും വിട്ടുപോയോ എന്ന് പറഞ്ഞിട്ട് നേരെ അയച്ചു കൊടുക്കാനാണ് സാധ്യത. സംശയം തോന്നിയിട്ട് ഈ നമ്പർ ഒന്ന് ട്രൂ കോളറിൽ തിരഞ്ഞ എന്താ കാണുക, KYC ട്രൂ ആൻഡ് ഒന്ന് കാണും. മാത്രമല്ല, വിളിച്ചു ചോദിച്ചാൽ KYC ഉദ്യോഗസ്ഥനാണെന്നൊക്കെ പറയും, പക്ഷെ അവൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കുക. രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അതിൽ പറയുക. ലിങ്ക് അയച്ചു തന്നിട്ട് പൈസ അടയ്ക്കാൻ പറയും, അല്ലെങ്കിൽ ഗൂഗിൾ പേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പൈസ അടയ്ക്കാൻ പറയും. ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെയാണ് അതിൽ പറയുക. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചോട്ടെ, കാശ് പോകല്ലേ. ഇനിയിപ്പോൾ ഇതൊക്കെ കൊടുത്താൽ എന്താകും, അക്കൗണ്ടിൽ എത്ര പൈസയുണ്ടോ ഫുൾ അവരെടുത്തിട്ട് തട്ടിപ്പുകാർ പോകും. ഇങ്ങനെ വ്യാജ സന്ദേശം അയച്ച് ഓൺലൈനിലൂടെ തട്ടിപ്പ് നടത്തുന്ന ഒരുപാട് പേരിപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്ന് കേരളത്തിലെ മലയാളികളെ നോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സമ്പൂർണ്ണ സാക്ഷരതയുള്ള ആൾക്കാരാണല്ലോ, വായിച്ച ഉടനെ നേരെ ക്ലിക്ക് ചെയ്യും. ദയവായിട്ട് പ്രിയപ്പെട്ടവരെ ചെയ്യല്ലേ. അതായത് ബാങ്കിൽ നിന്നാണ് നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതെന്നുണ്ടെങ്കിൽ, കാരണം ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് ഇങ്ങനത്തെ മെസ്സേജുകൾ വരാം, അത് ഒറിജിനൽ മെസ്സേജുകളും ആയിരിക്കാം, പക്ഷേ അത് നമുക്ക് അറിയാൻ പറ്റില്ല. ഇനി അങ്ങനെ കോൾ വല്ലതും വരികയാണെങ്കിൽ ഒറ്റ കാര്യം അവരോട് പറയുക, ഞാൻ നാളെ ബാങ്കിൽ പോയിട്ട് ബാങ്ക് മാനേജറെ കണ്ടോളാം എന്നുള്ളത് മാത്രം പറയുക. കാരണം നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇത് ഉണ്ടോ ഇല്ലയോ, ഇത് സത്യമാണോ, ഇനി ഒരുപക്ഷെ എൻ്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയോ, അല്ലേ ഒരുപക്ഷെ ഇനി എൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമോ. അങ്ങനെയൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഒരിക്കലും ഒരു ബാങ്ക് അക്കൗണ്ടോ അങ്ങനെ ഈസി ആയിട്ട് ഒരു ബാങ്കിനും ക്ലോസ് ചെയ്യാനൊന്നും പറ്റൂല. അതേപോലെ തന്നെ രാത്രി 9:00 വന്നിട്ട് KCB വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി എനിക്കറിയില്ല, രാത്രി 9:00 വരുമോ എന്നുള്ളത്. എന്നാലും അങ്ങനെ ചെയ്തിട്ട് പോട്ടേന്നേ. ഇനി നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അവർ വരുന്ന സമയത്ത് അവരോട് പറഞ്ഞാൽ മതിയല്ലോ, എൻ്റെ അടുത്ത് പൈസ ഉണ്ട്, ഞാനിപ്പോൾ അടച്ചോളാം എന്നുള്ളത്. ദയവായിട്ട് ആരും ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യരുത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും എൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്ന ആൾക്കാരുടെ സംശയങ്ങളോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിലുണ്ട് ചിലർ ടാറ്റയുടെ കാറ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കണോ. ഞാൻ എന്നിട്ട് അവരോടൊക്കെ പറയണ്ട, പൊന്നു ചങ്ങാതിമാരെ, ഒരാളും ഒരു രൂപ ഫ്രീ ആയിട്ട് തരില്ല. ഒരു കാഡ്ബറീസ് ആയിക്കോട്ടെ, ടാറ്റ ആയിക്കോട്ടെ, ഇവർക്കൊന്നും നമ്മളുടെ ഫോണിലേക്ക് SMS അയച്ച് അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്ത് അത് 10 ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടൊന്നും വേണ്ട. അതേപോലെ തന്നെയാണ് ഈ വാട്സപ്പ് പൈസ കൊടുക്കുന്നു എന്നുള്ളൊരു സംവിധാനം, അല്ലേ. ദാ ഈ കുട്ടിക്ക് ചികിത്സയ്ക്ക് 300,000 രൂപ ചിലവ് വേണം, അത് നിങ്ങളിത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് കൊടുക്കും, ഫേസ്ബുക്ക് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരിക്കലും അവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. വാട്സപ്പിനൊക്കെ നമ്മളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വേണമെങ്കിൽ ഒരുത്തനും ഷെയർ ചെയ്യേണ്ട കാര്യമില്ല, അവർക്ക് ഒറ്റ ക്ലിക്കിലൂടെ എത്ര പേർ അങ്ങോട്ട് അത്രയും പേർക്ക് വരും. ഫേസ്ബുക്കിനും അതെ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ദയവായിട്ട്. ഇത് ചിലപ്പോൾ ഒരു പക്ഷേ ഇതൊക്കെ ഒരു പക്ഷേ മൊബൈലിൽ ഓൺലൈൻ പഠിച്ചു വരുന്ന പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് വരുന്ന അക്കടി ആയിരിക്കാം. ഇതിപ്പോൾ എൻ്റെ അമ്മ ഈയിടെയാണ് മൊബൈലൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്.
ഇപ്പോൾ അവർ ഫുൾ ടൈം യൂട്യൂബിലും വാട്സപ്പിലും ഒക്കെയാണ്. അവർക്ക് ഇങ്ങനത്തെ മെസ്സേജ് വരുമ്പോൾ പാവങ്ങൾ ആകെ ആദ്യ പിടിക്കും, അയ്യോ എസ് ബി ഐ ബ്ലോക്ക് ആവോ, പെൻഷനായില്ല വരുന്നത്, ഇങ്ങനെയുള്ള ചിന്തകളാണ്. ഇതിനെയാണ് ഉത്തരേന്ത്യക്കാർ നമ്മളിൽ നിന്ന് പറ്റിക്കാൻ നോക്കുന്നത്. ദയവായിട്ട് എല്ലാവരും ഈ വിവരം ഷെയർ ചെയ്യുക. മാത്രമല്ല ഒരു ലിങ്കും ആർക്കും അയക്കാതിരിക്കുക. ലിങ്ക് എന്ന് വെച്ചാൽ തട്ടിപ്പ് ലിങ്കുകൾ. തട്ടിപ്പ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. വലിയ കമ്പനികൾ ഒരിക്കലും, ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ, ആമസോൺ ആയിക്കോട്ടെ, ടാറ്റ ആയിക്കോട്ടെ, കാഡ്ബറീസ് ആയിക്കോട്ടെ, ആരും ഫ്രീ ആയിട്ട് ഇത് ഷെയർ ചെയ്താൽ അല്ലെങ്കിൽ വാട്സപ്പിൽ 10 പേർക്ക് അയച്ചു കൊടുത്താൽ തരുന്ന ഒരു പരിപാടി ലോകത്തില്ല. അതേപോലെ തന്നെ കുറെ അന്ധവിശ്വാസങ്ങൾ അല്ലേ. 5 തലയുള്ള ഒരു പാമ്പിൻ്റെ ചിത്രം ഞാനൊക്കെ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ കാണാൻ തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. ഇത് ആർക്കും 5 അല്ല 50,000 തല വയ്ക്കാൻ ഇന്നത്തെ കാലത്ത് വളരെ ഈസി ആയിട്ട് ഒറ്റ മിനിറ്റ് കൊണ്ട് പറ്റും. ഇത് ഷെയർ ചെയ്താൽ അത് കിട്ടും, ഇത് കിട്ടും എന്നുള്ളത്. പിന്നൊന്നുണ്ട്, ഫ്രൂട്ടിയിൽ എയ്ഡ്സ് രോഗിയുടെ രക്തം കലർന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ വാട്സപ്പ് തുടങ്ങിയ കാലഘട്ടത്തിലുള്ള മെസ്സേജുകളാണ്. അതുപോലെ രാത്രി 12:30 പുറത്തിറങ്ങരുത്, പുറത്തിറങ്ങിയ കോസ്മിക് റേ വരുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. ആ മെസ്സേജുകളൊക്കെ ഇപ്പോഴും വരുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. അഭ്യസ്ത വിദ്യരാണത്രേ നമ്മൾ, സാക്ഷരതയുള്ള മലയാളികളാണത്രേ നമ്മൾ. ആരെയും കുറ്റം പറയുമെന്നല്ല, ഇത് ചിലപ്പോൾ എനിക്കും ബിരിയാണി കിട്ടിയാലോ എന്നുള്ളൊരു ചിന്തയുടെ പുറത്ത് ചെയ്യുന്ന സംവിധാനങ്ങളാണ്. ബിരിയാണി പോയിട്ട് കഞ്ഞിയുടെ വെള്ളം പോലും കിട്ടൂല മക്കളെ. ഇതിലൂടെ ദയവായിട്ട് ഇങ്ങനത്തെ തട്ടിപ്പുകളിൽ ആരും പോയി പെടരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യരുത് എന്ന് അറിയിക്കാനായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു അറിവുമായിട്ട് അടുത്ത് തന്നെ കാണാം. ലോകസമസ്ത സുഖിനോ ഭവന്തു.